നമസ്കാരം. നമസ്കാരം. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഇനി പശ്ചിമേഷ്യയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പ്രകാരം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ട്രംപ് എഫക്റ്റ് അവിടെ പലയിടത്തും തുടങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാവാൻ. അത്തരത്തിലുള്ള വാർത്തകളാണ് പല ചർച്ചകളും പല തീരുമാനങ്ങളും പല രാജ്യങ്ങളും കൈകൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. അതെ, പ്രധാനമായും കൃഷ്ണൻ സൂചിപ്പിച്ച പോലെ നമുക്ക് ഏറ്റവും ഒടുവിലായി വാർത്ത വരുന്നത് ഖത്തറിന്റെ ഭാഗത്തു നിന്നുമാണ് ഒരു വാർത്ത വരുന്നത്. അതായത് ഖത്തറിനോട് 10 ദിവസത്തിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രതിനിധികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹമാസിനെ ഏതായാലും അവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴിതാ ട്രംപ് അധികാരത്തിലേറുന്നു. അത് ഇപ്പോൾ ട്രംപ് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപ് അധികാരത്തിലേറെ മണിക്കൂറുകൾക്കകം തന്നെ ഖത്തർ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹമാസിനെ പുറത്താക്കിയിരിക്കുകയാണ് ഖത്തർ. ഇനി ഹമാസികൾക്ക് അത് ഖത്തറിന്റെ അതിർത്തി കടന്ന് ഹമാസുകൾ വരരുത്, ഹമാസിനെ സംരക്ഷിക്കുന്ന ആ ഒരു കവചമൊക്കെ തന്നെ ഖത്തർ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് വ്യക്തമാകുകയാണ്. അതായത് ഖത്തറിന് ആവശ്യമില്ല അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ തന്നെ വെറുപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. മാത്രമല്ല ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ കുറേ നാളുകളായി തന്നെ ഖത്തർ പല രീതിയിലാണ് സത്യത്തിൽ ഒരു വെടിനിർത്തൽ ചർച്ചകൾക്കും കരാറിനും ഒക്കെ തന്നെ മുഖവിലക്കെടുത്തത്. അല്ലെങ്കിൽ ഇവർ നമ്മൾ അതായത് ഇവർക്ക് രണ്ടിനും ഇടയിൽ തന്നെ നിന്നുകൊണ്ട് സമാധാനത്തിന്റെ ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തിയിരുന്നത് ഖത്തറാണ്. ഏതൊരു യുദ്ധമായാലും തന്നെ അതിലേക്ക് മൂന്നാമതൊരു രാജ്യം വന്ന് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ വീശിയാലോ അല്ലെങ്കിൽ അതിനൊരു മുൻകൈ എടുത്താൽ മാത്രമേ ഒരു യുദ്ധത്തിന് അവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഖത്തർ ആദ്യം മുതലേ തന്നെ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബന്ദികളുടെ ഒരു ആദ്യഘട്ട ബന്ദികളെ വിമോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അതിനൊക്കെ തന്നെ ഖത്തർ വലിയ പങ്ക് വഹിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഹമാസിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. ഹമാസ് ഒരു തരത്തിലും മുന്നോട്ട് വെക്കുന്ന കരാറുകൾ അല്ലെങ്കിൽ ഓരോ പോയിന്റുകളെയും ഖണ്ഡിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏതൊരു വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ട് പോയാലും ഹമാസ് വരാതെ, അതായത് ഈ ഒരു മീറ്റിംഗിൽ പോലും പങ്കെടുക്കാതെ വരുന്നു, ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഹമാസുമായി ബന്ധപ്പെട്ട ഒരു തമാശ അന്ന് മുമ്പും പറഞ്ഞിരുന്നു, ബിരിയാണി കഴിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഹമാസിനെ സംബന്ധിച്ച് വെടിനിർത്തൽ ചർച്ചയുണ്ട് ഹമാസ് ഉദ്ദേശിക്കുന്നത് എന്നൊരു തമാശ പോലെയൊക്കെ തന്നെ നിരവധി ആളുകൾ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഖത്തർ ഏതായാലും അമേരിക്കയുടെ വാക്ക് കേട്ടു എന്ന് മനസ്സിലാകും. ഇപ്പോഴും ഈ ഹമാസിന്റെ പല ഉന്നത നേതാക്കളും ഇപ്പോഴും ഖത്തറിലാണ് അഭയം തേടിയിട്ടുള്ളത്. അവിടെ നിന്നിരുന്ന് അവർ അവിടെ ഇരുന്ന് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല പലരും കുടുംബസഹിതം അവിടെയാണ്. പക്ഷെ ഇപ്പോഴും ഇത്തരത്തിലൊരു തീരുമാനം ഖത്തർ കൊണ്ടുവരുന്നതോടുകൂടി തന്നെ അവർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഗതികേടാണ് വരുന്നത്. ഇനി അപ്പോൾ ഇനി അടുത്തത് ഏത് രാജ്യത്തോട്ടായിരിക്കും അവരെ, ഒരുപക്ഷെ ഇനി ഇറാനിലേക്കായിരിക്കും പോകുന്നത്. കാരണം ഇറാൻ ഇപ്പോൾ യുദ്ധത്തിലുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഖത്തറിൽ നിന്ന് ഈ ഒരു ഉന്നത നേതാക്കൾക്ക് അടക്കം ഇപ്പോൾ അവിടെ നിന്ന് കുടുംകുടുക്കി എടുത്തിട്ട് ഒഴിഞ്ഞു പോകേണ്ട ഒരു ഗതികേടാണ്. ട്രംപ് അധികാരത്തിലേറിയിട്ട് കുറച്ച് ഒരു ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒരു തീരുമാനം വരുന്നത്. നിലവിലെ സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നു, സിറിയയിലേക്ക് കൂടി അറ്റാക്കുകൾ നടത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. സിറിയയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പ്രോക്സികൾ, ഇറാന്റെ പ്രോക്സികൾ വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിറിയയിലേക്ക് കൂടി അറ്റാക്കുകൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലായി. മറ്റൊരു റിപ്പോർട്ടും കൂടെ പുറത്തു വരുന്നുണ്ട്, ട്രംപിനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഇറാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ടീമിനെ തന്നെ. ഇപ്പോൾ FBI അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷെ ആളെ പിടികൂടിയിട്ടില്ല, പക്ഷെ ഇറാനിലാണ്. അതെ, ഏതായാലും അപ്പോൾ അത്തരത്തിലൊരു ഞെട്ടിക്കുന്നൊരു നീക്കം കൂടെ FBI കണ്ടെത്തി, ആ റിപ്പോർട്ട് കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ നമുക്കറിയാം, ട്രംപിന്റെ ഈ ഒരു പ്രചാരണ കാലത്തൊക്കെ അദ്ദേഹം സ്റ്റേജിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനെതിരെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ വെടിയുണ്ടേക്ക് അദ്ദേഹത്തിന് ഈ ഒരു ചെവിയുടെ സൈഡ് കൂടെ പോയിട്ട് അവിടെയൊക്കെ ചോര ഒലിപ്പിച്ചൊരു മുഖമായിട്ട് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ ആ സമയത്ത് വളരെയേറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗൂഢാലോചനയില്ല, അദ്ദേഹത്തിന് കൊല്ലാനുള്ള ആ ഒരു ഗൂഢാലോചനയിലെല്ലാം ഈ ഒരു ഇറാന്റെ പങ്കാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഇവര് വിചാരിച്ചു കാണും ട്രംപ് തോൽക്കുമെന്ന് എന്ന് കരുതിയിട്ടാവും. പക്ഷേ ട്രംപ് അതിലേറെ ശക്തിയായിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇറാന്റെ കാര്യം എന്താകും എന്നുള്ളത് നമുക്ക് ഏതായാലും ബൈഡൻ ഭരണകൂടത്തിനെ കൊണ്ട് ഈ ഒരു ഒരു വർഷത്തോളം പിന്നിട്ട് ഈ ഒരു യുദ്ധത്തിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഇനിയിപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി തന്നെ സമാധാനമായിരിക്കുമോ, സമാധാനത്തോടു കൂടിയിട്ട് ഒരു യുദ്ധം നിർത്തലാക്കുമോ, അതോ അതിലേറെ ശക്തിയായിട്ട് ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എന്താണ്? അതായത് ഇറാൻ കുറെ നാളുകളായി അമേരിക്കയെ വകവരുത്താൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ വകവരുത്താനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഈ ഖമനേയിയുടെ വെറും ഉറക്കത്തി കാണുന്ന സ്വപ്നം പോലെ അത്ര വില മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ രാജ്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ ഞങ്ങളിത് ഇപ്പോൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു, ആക്രമിച്ചു കഴിഞ്ഞു, പല്ലിത പിഴുതെടുത്ത് കഴിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള വലിയ വായ
അതിന്റെ വർത്തമാനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അമേരിക്ക എന്ന വലിയ ശക്തിക്ക് മുന്നിൽ, ഇസ്രായേൽ എന്ന വലിയ ശക്തിക്ക് മുന്നിൽ ഇറാനും ഖമനേയും ഒന്ന് പതറി ഖമനേയെ സ്വന്തം നാട്ടുകാർ തന്നെ ചതിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കണ്ടതും. അങ്ങനെ ആ കാഴ്ചയാണ് നമ്മൾ കാണുകയൊക്കെ ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ 53 വയസ്സുകാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിനെ കൊല്ലാനായി കച്ചകെട്ടി ഇറങ്ങിയത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അമേരിക്കൻ പൗരന്മാരെ കൊണ്ട് ഒന്നും നടക്കില്ല എന്നറിയാം. പ്രധാനമായും തന്നെ എല്ലാ രാജ്യങ്ങളിലും അവരവരുടെ ചാരന്മാരുണ്ട്, മറ്റ് രാജ്യങ്ങളുടെ ചാരന്മാരുണ്ട്, ശത്രു രാജ്യങ്ങളുടെ ചാരന്മാരുണ്ട്. നമ്മുടെ ഇന്ത്യയിലായാൽ പോലും പലതരത്തിലുള്ള ചാരന്മാരുണ്ട്. അവരെ കൃത്യമായി നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്, വേണ്ട ശിക്ഷ നമ്മൾ നൽകിയിട്ടുമുണ്ട്. ഇസ്രായേൽ ഇതിനു മുൻപും പലയിടങ്ങളിൽ, ഇസ്രായേലിന്റെ എനിക്കൊന്ന് കൃഷ്ണേന്ദ്ര തന്നെ ആ വാർത്ത ഇതിനു മുൻപും വായിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതായത് നെതന്യാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചാരന്റെ വാർത്ത. അതുപോലെ ഇറാൻ ഇത്തരത്തിലുള്ള ചാരന്മാരെ വലിയ വില കൊടുത്ത, സത്യത്തിൽ എണ്ണപ്പാടങ്ങൾ കൊണ്ട് ഇറാന് വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടല്ലോ. അവിടുത്തെ ഇറാനിലെ പൗരന്മാർ അനുഭവിക്കേണ്ട സമ്പത്തും ആ സമ്പത്ത് വഴി അനുഭവിക്കേണ്ട ജീവിതവും ഒക്കെ തന്നെ താറുമാറാക്കിക്കൊണ്ട് ആ സമ്പാദ്യം മുഴുവനും അവർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള, അതായത് ആയുധങ്ങൾ നിർമ്മിക്കാൻ, ആണവ കരാർ പുതുക്കാൻ, ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, അതുപോലെ തന്നെ ഭീകരവാദം എത്രത്തോളം വളർത്താൻ കഴിയുമോ അങ്ങനെ വളർത്തുവാൻ. മാത്രമല്ല ഇത്തരത്തിൽ ചാരന്മാരെ, മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെ ബ്രെയിൻ വാഷ് ചെയ്ത് ചാരന്മാരാക്കാനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിൽ അല്ലെങ്കിൽ ഈ സ്വന്തം രാജ്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗഹൃദമുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെ തെരഞ്ഞെടുപ്പിടിച്ച് അവർക്ക് വലിയ സമ്പാദ്യം ഓഫർ ചെയ്ത് അവരെ ചാരന്മാരാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ സമ്പാദ്യം മുഴുവനും ഉപയോഗിക്കുന്നത് എന്ന് വളരെ വലിയ വ്യക്തമാണ്. എന്തിനേറെ പറയുന്നു, സ്വന്തമായി നല്ലൊരു വിമാനം പോലും വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ പോലും വാങ്ങാനുള്ള ശേഷിയില്ലാത്ത സാഹചര്യം. നമ്മൾ ഇതിനു മുൻപും ഹെലികോപ്റ്ററുകളുടെ കാര്യം, അതായത് ഇറാൻ മുൻ പ്രസിഡന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിന്റെ കാര്യം ചർച്ച ചെയ്തതാണ് അപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ പേസർ, വാക്കി ടോക്കികളൊക്കെ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്പാദ്യം മുഴുവൻ അവർ ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അല്ലെ, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രംപിനെ തന്നെ തട്ടിക്കളയാൻ വേണ്ടി, വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇതിനു മുൻപ് ഇപ്പോൾ ട്രംപ് അധികാരത്തിലുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും ഇറാന് കടുത്തൊരു ആശങ്കയും ഭയം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇറാന്റെ ഒരു ആണവ കരാർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ആണവായുധം എടുക്കാതിരിക്കുന്നത് ആ ഒരു സമയത്ത്. പക്ഷെ ട്രംപ് മാത്രമായിരുന്നു അതിൽ നിന്ന് പിന്മാറിയത്. ഒരു 2015 ട്രംപ് അത് ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും അതുപോലെ തന്നെ ഇറാന് മേൽ പല ഉപരോധങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു. അത് ഇറാന് സാമ്പത്തികമായിട്ട് വളരെ വലിയ രീതിയിൽ തന്നെ അത് തകർത്തിട്ടുണ്ട്. അത് എണ്ണയാണല്ലോ ഇവരുടെ പ്രധാന, എണ്ണ കയറ്റുമതി നിർത്തി, ഇവരിൽ നിന്നും എണ്ണ വാങ്ങുന്ന മറ്റു രാജ്യങ്ങളോട് ഉപരോധം ഏർപ്പെടുത്തി, ഇവരെ മൊത്തത്തിൽ അങ്ങ് അടയ്ക്കുകയായിരുന്നു. ഇറാൻ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം, സമ്മർദ്ദം കൊണ്ട് അവരെ ഇല്ലാതെയാക്കുക, ജീവിതം വഴിമുട്ടിയുക, അത് തന്നെയായിരുന്നു ട്രംപിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. മാത്രമല്ല 2020 അവിടെ തന്ന് ആ സമയത്ത് ഇറാന്റെ ജനറലായിരുന്ന ഖാസിം സുലൈമാനിയെ വധിച്ചതും ട്രംപിന്റെ ഭരണകൂടമായത്. അന്ന് മുതലൊക്കെയാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ വഷളായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരം ഏൽക്കുമ്പോൾ, മാത്രമല്ല ഇപ്പോൾ അമേരിക്കയും ഈ ഒരു ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ട്രംപ് വീണ്ടും വരുമ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇറാനെ, ഇപ്പോൾ ഇവർ പ്രത്യക്ഷത്തിൽ ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇവർ ഭയത്തോടുകൂടി തന്നെ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സംശയമില്ലാതെ തന്നെ പറയാം. ആ പട്ടികയിൽ നമുക്ക് ഖാസിം സുലൈമാനോട് ഒപ്പം തന്നെ ആ പട്ടികയിൽ പെടുത്താൻ പറ്റിയ മറ്റൊരാളാണ് ഇറാന്റെ തന്നെ ആണവ കേന്ദ്ര, ആണവ ബുദ്ധിയായിട്ടുണ്ടായിരുന്ന ആ ശാസ്ത്രജ്ഞരെ പോലും വധിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഖത്തർ ഏതായാലും ഭയം തുടങ്ങി, ട്രംപ് കളി തുടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഖത്തർ ഭയന്ന് ട്രംപിന്റെ ഒരു ആവശ്യപ്രകാരം ഖത്തർ ഇപ്പോഴിതാ ഹമാസികളെല്ലാം തന്നെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മറുവശത്ത് ഗാസയിലും ലബനനിലും അതിശക്തമായ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഹിസ്ബുള്ള മിസൈൽ ആക്രമണം, മാരക ശേഷിയുള്ള മിസൈലുകൾ ഹിസ്ബുള്ള ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മറ്റ് റിപ്പോർട്ടുകൾ എന്തെങ്കിലും അതിനിടയിൽ, ഇതിപ്പോൾ യുദ്ധമായി ബന്ധപ്പെട്ടതല്ല, എന്നിരുന്നാലും ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ ഇനിയിപ്പോൾ ഏറാൻ പോകുകയാണല്ലോ. അപ്പോൾ പല ഉന്നത സ്ഥാനങ്ങളിലും ആരെയായിരിക്കും ഇനി കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. അതിനിടയിൽ ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് കശ്യപ് കാഷ് പട്ടേൽ എന്നാണ്. അദ്ദേഹത്തിന് CA അവരുടെ ചാരസംഘടനയാണ് CA, അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് പല മേഖലയിൽ, പല ഇൻവെസ്റ്റിഗേഷൻ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു
ഇപ്പോൾ അത് ഭയങ്കര ചർച്ചയാകുന്നുണ്ട്. ഹെഡ്ലൈൻ ഒക്കെ വരുന്നത് ഒരു ഇന്ത്യൻ വംശജൻ CIA തലപ്പത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ട്രംപിന് വേണ്ടിയിട്ട് അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ട്രംപിന് വേണ്റ്റി എന്തും ഏതറ്റം വരെയും പോകാൻ കഴിവുള്ള അല്ലെങ്കിൽ അത് ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ CIA തലപ്പത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ കൂടി എത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് കൊണ്ടുവരുന്നത് ട്രംപ് എന്നുള്ള ഒരു വാർത്തകൾ കൂടി ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നു. വൈറ്റ് ഹൗസിന്റെ ചുമതലയും ഒരു ആദ്യമായി ഒരു ലേഡിക്ക് കൈമാറുന്നുണ്ട് ട്രംപ് അധികാരത്തിലേറുമ്പോൾ. എന്തായാലും എന്തായിരിക്കും കൂടുതൽ എന്നുള്ളതാണ്. ട്രംപിന്റെ ഒരു കറുത്ത ബാഗ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുകയാണ്. ട്രംപിന്റെ കയ്യിൽ ഒരു കറുത്ത ബാഗ് ഉണ്ട്. ആ കറുത്ത ബാഗിനകത്ത് ആണവ കരാറുകളുടെ രഹസ്യമാണോ അല്ലെങ്കിൽ മറ്റ് ശത്രുക്കളെ എങ്ങനെ ഇല്ലാതെയാക്കാം എന്നുള്ള രഹസ്യമാണോ എന്നൊക്കെ കൂടി ചർച്ചകൾ വരുന്നുണ്ട് ടെലഗ്രാമിലും ഒക്കെ തന്നെ. ഏതായാലും നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടി വരും. കാരണം ട്രംപ് അങ്ങനെ ഒന്നും മറക്കാനുള്ള ഇടയുള്ള ആളല്ല. എല്ലാം അവസാനിപ്പിക്കാൻ എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്ന ഒരാൾ തന്നെയാണെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഒരു ഔദ്യോഗിക വിശദീകരണം, അതുപോലെ തന്നെ പുതിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതിരോധ മന്ത്രി അധികാരത്തിൽ ഏറ്റിട്ടുണ്ട്. ഇസ്രായേൽ കാറ്റ്സ് അല്ല അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അധികാരത്തിൽ ഏറിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ശത്രുക്കളെ, രാജ്യത്തിന്റെ ശത്രുക്കളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറുന്നത്. അതായത് നെതന്യാഹു ഈ യോഗ് ഗാലറ്റിനെ മാറ്റിക്കൊണ്ട് ട്രംപിനെ വഴിയൊഴുക്കുകയായിരുന്നു എന്നാണ് ട്രംപിനെ ഈ ഒരു ഘട്ടത്തിൽ, അതായത് യോഗ് ഗാലറ്റിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചില ചർച്ചകളും പുരോഗമിക്കുന്നത്. കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. നമസ്കാരം.